അപ്പോൾ നിങ്ങൾക്ക് കാട്ടിലൂടെ യാത്ര ചെയ്യാൻ പറ്റിയൊരു കിടിലം വഴിയാണ് ഞങ്ങൾ ഇന്നലെ സഞ്ചരിച്ചത്. അപ്പോൾ എല്ലാവരും അത് കൂടി മൂന്നാറ് പോകുമ്പോൾ അതുവഴി പോവുക. ബൈക്കിൽ പോകണമെങ്കിൽ അത്രയും നല്ലത്, അടിപൊളിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പുറത്തുള്ള കാഴ്ചകളൊക്കെ അടിപൊളിയാണ്. കുട്ടമ്പുഴ നിന്ന് നേരെ തിരിഞ്ഞ് മാമലകണ്ടത്തേക്ക് പോകുന്ന റോഡിൽ കയറി, ഈ റോഡാണ് നമ്മള് ഫോറസ്റ്റിന്റെ അകത്തുകൂടി നമുക്ക് മൂന്നാറ് പോകുന്ന റൂട്ടാണിത്. അത് നേരെ മാമലക്കണ്ടം പോയി കയറും. ആ റൂട്ട് ഇത്തിരി ഡേഞ്ചർ റൂട്ടാണ്. നോക്കിയും ഒരു ഒറ്റയ്ക്കൊക്കെ പോവാണെങ്കിൽ പ്രശ്നമാണ്. ആ റൂട്ട് ഒന്ന് രണ്ട് പേരുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ബസ് റൂട്ടാണ്, കെ എസ് ആർ ടി സി ഉണ്ട്, പ്രൈവറ്റ് ബസ്സും ഉണ്ട്. ഒരു ട്രൈബൽ ഏരിയ ഒക്കെ ഉണ്ട് അവിടെ, നല്ല രസമുള്ളൊരു സ്ഥലമാണ്. ഞാൻ ഒരു പ്രാവശ്യം എന്തോ പോയിട്ടുണ്ട് അവിടെ. അതായത് പോകാൻ പറ്റാതെ തിരിച്ചു പോ, അത് ഞാൻ കാറിനാണ് പോയെ ഫാമിലി ആയിട്ട്. പക്ഷേ ഞങ്ങൾക്ക് കുറച്ച് ദൂരം എത്തിയപ്പോൾ തന്നെ നമുക്ക് പേടിയായി. അത്ര ഒരു ഡെൻസ് ഫോറസ്റ്റ് പോലെ ഒരു ഫോറസ്റ്റ്. പിന്നെ ഫാമിലി ആയിട്ട് അത് കൂടി പോകാനൊരു പേടിയുള്ളതുകൊണ്ട് ഞാൻ തിരിച്ചു പോകും. അപ്പം ഞാനത് കാണിച്ചു തരാം നിങ്ങൾക്ക് ആ ഒരു റൂട്ട്. ഈ ഇനി നമ്മൾ മൂന്നാർ പോകുമ്പോൾ ഈ റൂട്ടൊന്ന് തിരഞ്ഞെടുക്കുക. കുറെ കാണാനുണ്ട്, ഒരുപാട് രസമുണ്ട്. നമ്മൾ മറ്റേ വഴി പോയി പോയി നമുക്ക് മടുക്കും, ഒരുപാട് ദൂരം ഫീൽ ചെയ്യും. നമുക്ക് പെട്ടെന്ന് ഒരു എന്താ പറയുക, ഒരു ഒന്നുമില്ല കാണാൻ ആ റൂട്ടിൽ. മൂന്നാർ എത്തുമ്പോൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ റൂട്ട് നമുക്ക് കാട്ടിനുള്ളിൽ കൂടി പോവാം. കാറും പോകും. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഏതാ എങ്ങനെയൊക്കെ പോകണ്ടത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഗായ്സ്, ഇവിടെ വന്നിട്ട് നമ്മള് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇങ്ങോട്ട് നേരെ റോഡ് പോകുന്നുണ്ട്, ലെഫ്റ്റിലേക്ക് ഒരു റോഡ് പോകുന്നുണ്ട്. അപ്പൊ അവിടെ പന്ത്രപ്ര മാമലക്കണ്ടം എന്ന് ചോദിച്ചിട്ടുണ്ട്. ആ റോഡിൽ പോകണം നമ്മള് ലെഫ്റ്റിലേക്ക്. അപ്പൊ നമ്മൾ അങ്ങോട്ട് തിരിച്ചു. കണ്ട ട്രാവലറൊക്കെ പോകുന്നുണ്ട് കേട്ടോ, വെല്ലുവണ്ടികൾക്കൊക്കെ പോവാം, കുഴപ്പമൊന്നുമില്ല. എന്താ വണ്ടികൾ പോകണേണ്ട. ഇവിടെ ഒരു ചെറിയ ട്രൈബൽ ഏരിയ ഉണ്ട്. ഇതാണ് റൂട്ട്. ആ ചെറിയ വഴിയാ. ആനയും വന്യമൃഗങ്ങളൊക്കെ വരാതിരിക്കാനുള്ള ഫെൻസ് ഇവിടെ വെച്ചിട്ടുണ്ട്. ട്രാവലർ കയറി പോകണോണ്ടോ? ട്രൈബൽ ഏരിയ ആണ് കേട്ടോ, ആദിവാസികൾ താമസിക്കുന്ന സ്ഥലമാണ് ഇതൊക്കെ. അവിടുന്ന് ഓപ്പോസിറ്റ് ബസ്സൊക്കെ വരുന്നുണ്ട് തോന്നുന്നു. കണ്ടോ ചെറിയ മറ്റേ വീടുകൾ കണ്ട സൈഡിലുണ്ട്. ഇതായിട്ട് കണ്ട അതൊക്കെ ട്രൈബൽ ഏരിയ ആണ്. അപ്പുറത്തൊക്കെ മറിച്ചും മുളങ്കാടുകളാണ്. ഇവിടെ എപ്പോഴും ആനയുള്ള സ്ഥലമാണ്. വെളുപ്പിനൊക്കെ നമ്മൾ ഇതിൽ കൂടി വന്നു കഴിഞ്ഞാൽ എന്തായാലും അതിൻ്റെ മുന്നിൽ പെടും. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല. ഇപ്പോൾ സമയം ഏകദേശം ഒരു 10-12 മണിയായി. കണ്ടോ ട്രാവലറൊക്കെ പോകുന്നു. ഓപ്പോസിറ്റ് വണ്ടി വന്നാൽ പെടും അല്ലേ? ഓപ്പോസിറ്റ് ബസ് വന്നാൽ പെടില്ലേ? ആ കിട്ടി, പണി കിട്ടി, പണി കിട്ടി. രണ്ട് വണ്ടി തെങ്ങി. ട്രാവൽ താന്നി കേറില്ല. റോട്ടിൽ കയറണം, റോട്ടിൽ കയറണം. വാ നമുക്കിടാ. കണ്ട വലിയ വണ്ടി കൊണ്ട് വരുമ്പോ ഇതാണ് പ്രശ്നം. നമ്മള് സൈഡ് കൊടുക്കുമ്പോ ഈ സൈഡിലേക്ക് ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കേറി വരാൻ ഭയങ്കര പാടായിരിക്കും. അതാണ് പ്രശ്നമുള്ളത്. കണ്ടോ അടിപൊളി വഴിയല്ലേ. അപ്പുറത്തപ്പുറത്തും കാട്. നിങ്ങൾ മൂന്നാറ് വരുമ്പോ ഈ വഴി സ്ഥലം ഇതേ ആനപ്പിണ്ണം കിടക്കുന്നുണ്ടോ? ചിലപ്പോ റോട്ടില് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കാണാൻ പറ്റും.
കേട്ടോ അടിപൊളി വഴിയാണ് കേട്ടോ. നല്ല തണുപ്പാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. ചെറിയ ഒരു അരുവി പോലൊരു സ്ഥലം. ഏ എന്താ അവനെന്തോ വണ്ടി ചാടിക്കാൻ പോണെന്നൊക്കെ പോ. ആ വട്ടെ നിനക്ക് വണ്ടി വേണ്ടടാ, നിനക്ക് വണ്ടി വേണ്ടെന്ന്. ഇതേപോലെ സാഹസികത ഒന്നും കാണിക്കണ്ട ആൾക്കാർ ആരും. അവൻ പ്രാന്തരാ. കണ്ട ഈ റോഡ് ടാറിയത റോഡല്ല, ഈ നമ്മുടെ കോൺക്രീറ്റ് ചെയ്ത ഒരു റോഡാണിത്. ഇതിലൊക്കെ രാത്രി വന്ന പണി എപ്പോ കിട്ടിയെന്ന് വെച്ചാൽ മതി. അടിപൊളി സ്ഥലമല്ലേ ഇതൊരു ചെറിയ പാലം അവിടെ. ഓ ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്, നമുക്ക് ജസ്റ്റ് ഇറങ്ങാം. അടിപൊളി വെള്ളച്ചാട്ടം. കണ്ടോ വെള്ളച്ചാട്ടം ഉണ്ട്. ഇവിടെ വേണമെങ്കിൽ കുളിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. സ്ഥലോട്ടോ ഓക്കെ. നമ്മൾ ജസ്റ്റ് ഇവിടെ ശനി ഞായർ വരുമ്പോൾ വാച്ചർമാരുണ്ടാവും, അതുകൊണ്ട് ഇവിടെ സൈഡിൽ നിർത്താൻ പറ്റില്ല. നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിച്ച് നിർത്തിയതാണ്. വാച്ചർമാരുണ്ട് ഇവിടെ, ഇവിടെ ഉണ്ടോ? ഇതാണ് നമ്മുടെ റൂട്ട്, കിടിലൻ റൂട്ടല്ലേ. ഏ ആ കണ്ട ഇവിടെ ചെറിയ ചെറിയ ആ മീനൊക്കെ ഉണ്ട് കേട്ടോ. ഇത് വഴി കിടിലം വഴിയല്ലേ, നല്ല കയറ്റം ഇറക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങള് വരുമ്പോ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ട് വരണം. ഇതിന്റെ ഉള്ളിൽ പെട്രോൾ ഒക്കെ തീർന്നു ഞാൻ പെട്ടുപോകുള്ളൂ. ഏകദേശം ഒരു 30 കിലോമീറ്റർ നമ്മള് ഫോറസ്റ്റിന്റെ അകത്തു കൂടി തന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞങ്ങളെ റോഡ് സൈഡിലും ആനപ്പിണ്ണ കിടക്കുന്നു ഫ്രഷ്. അപ്പൊ സംഭവം ഇവിടെ ഉണ്ട്, ആനയുടെ മണമുണ്ട്, മണം അടിക്കുന്നുണ്ട്. എങ്ങാനും വന്ന ഇതിട്ടിട്ട് ബൈക്ക് ഇട്ടിട്ട് ഓടുക, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. രാത്രി ഈ വഴി കൂടി വന്നാലോ എന്ന് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്, പക്ഷെ ഒരു പേടി. കാരണം അടുത്ത് വേറെ വീടുകളോ അങ്ങനെ ഒന്നും ഇല്ലല്ലോ. നമുക്ക് ഓടി രക്ഷപ്പെടാനും കാടായതുകൊണ്ട് ഏത് വഴി ഓടുന്നുള്ള സംശയമായിരിക്കണം. അല്ലെ ഇതേപോലെയൊക്കെ ഇപ്പോഴത്തെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഓ ഒരു വണ്ടി പോയി ഇടിച്ച് എൻ്റെ അമ്മ ഇന്നോവ. ഓ ഷിറ്റ്. ആരും പറയാനുണ്ട് എന്താന്ന് വെച്ചാൽ, നമ്മൾ ഇതുവഴി തിരിച്ചിറങ്ങി വരുമ്പോൾ ഭയങ്കരമായ ഇറക്കമാണ്. നമുക്ക് ഇപ്പൊ കണ്ടില്ലേ ഒരു ഇന്നോവ അവിടെ ബ്രേക്ക് ഫെയിലിയറായിട്ട് പോയി മരത്തിലിടിച്ച് നിൽക്കുക. കാരണം എന്തെങ്കിലും അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പണിയാവും. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ശ്രദ്ധിച്ച് വരണം, നമ്മൾ ബ്രേക്ക് മാത്രം ഉപയോഗിക്കാതെ ഗിയറും കൂടി. നമ്മൾ ഫസ്റ്റ് ഏത് ഗിയറിലാണ് നമ്മൾ കയറിയത് ആ ഗിയറിൽ തന്നെ ഇറങ്ങി വരിക. നല്ല കയറ്റം ഇറക്കമുണ്ട്, അപ്പോൾ അധികം സ്പീഡിലൊന്നും വരാതിരിക്കുക. നേരെ പയ്യെ വന്നാൽ മതി, ഇതേ അല്ലെങ്കിൽ ഇതേപോലത്തെ പണികളൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഫോറസ്റ്റ് എല്ലാം കഴിഞ്ഞു, അതിന് നേരെ നമ്മൾ മാമലക്കണ്ടം എത്താറായി. കുറച്ചും കൂടി ദൂരമുണ്ട്. അവിടുന്ന് നമ്മൾ നേരെ ഇവിടെ എത്തും ആനക്കുളം. ആനക്കുളത്തേക്കാണ് ഇനി പോയിക്കൊണ്ടിരിക്കുന്നത്. നേരെ നമുക്ക് വലിയ മലയുണ്ട് കേട്ടോ, നോക്കിയ ഒരു രക്ഷയില്ല. ഈ റോഡിലേക്കാണ് മരങ്ങളൊക്കെ ഉണ്ടോ, എത്ര വർഷം പഴക്കമുണ്ടാവും ഇതിനൊക്കെ. അടിപൊളി ഇവിടെയൊക്കെ ഫുഡ്, ചെറിയ ചെറിയ ഹോട്ടലൊക്കെ ഹോട്ടലുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നിസ്സാര പൈസയൊക്കെ നമുക്ക് ഫുഡൊക്കെ അടിക്കാം.
നാടൻ ഫുഡായിരിക്കും ഇവിടെ. ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട് ഈ റോഡിന്റെ സൈഡില്, ഉരുളിക്കുഴി വെള്ളച്ചാട്ടം എന്നാണ് അതിന്റെ പേര്. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാണ്. ചേട്ടൻ പറഞ്ഞു, ചേട്ടാ ഇതല്ല വഴി, ചോദിച്ചേടാ ഇതല്ലേ. ആ അപ്പൊ നമ്മൾ ആ വെള്ളച്ചാട്ടം ഒന്ന് പോയി ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. ഇതെന്താ വഴിയൊന്നും ഇല്ലേ? ഇല്ല എന്ന് തോന്നുന്നു, ഇല്ലാന്ന് തോന്നുന്നു. നമ്മള് ജസ്റ്റ് ഈ റോട്ടിൽ കൂടി ഒന്ന് എടുത്തു നോക്കാം. നമ്മുടെ എഫ് സി ചെളിയാണ്, ചെളി ചെളി. ഓ ഓഫ് റോഡ്, ഓഫ് റോഡ്. ഓ കിടില ഉണ്ടോ, കിടില. ഏ മറിഞ്ഞു വീഴോ ഗായ്സ്? ഇത് നോക്ക്, അടിപൊളി അടിപൊളി. കണ്ടോ ഇവിടെ ഒക്കെ ഇറങ്ങാൻ പോയ പണി കിട്ടും. കണ്ടോ കുഴിയുണ്ട് അവിടെ, കുഴിയാണ്. കണ്ടോ ചെറിയൊരു വെള്ളച്ചാട്ടം കേട്ടോ. അപ്പൊ നമ്മള് നേരെ തിരിച്ച് ആ കയറ്റം കയറ്റാൻ പോവാണ്. കേറുമോ എന്ന് നോക്കാം. ചെളി ചെളി. ഓ പൊളിച്ച് കേറി വന്ന്. നമ്മുടെ വണ്ടി കയറി കേട്ടോ. അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം 12:00 ഞങ്ങൾക്ക് വിശന്നിട്ട് പോയി. അപ്പോൾ ഇവിടെ ഒരു നല്ലൊരു ഹട്ട് പോലൊരു ഹോട്ടൽ കണ്ടു, പൊന്നൂസ് ഹോട്ടൽ ടീ ഷോപ്പ്. അപ്പോൾ ഞങ്ങൾ നല്ല ഫുഡ് അടിക്കട്ടെ ആദ്യം, എന്നിട്ട് വിശന്നിട്ട് വല്ല, നല്ല വിശപ്പുണ്ട് എനിക്ക്. ഇതിലെ നമുക്കൊരു പണി കിട്ടി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഇവിടെ നിന്ന് ഒരു 18 കിലോമീറ്റർ ഫോറസ്റ്റിൻ്റെ അകത്തൂടി പോയി ആനക്കുളം എത്താം. പക്ഷേ ആനക്കുളത്തേക്ക് കയറ്റി വിടുന്നില്ല എന്ന് പറയേണ്ട അവർ. അപ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു 50 കിലോമീറ്റർ കറങ്ങി ടൗണിൽ കൂടി പോകേണ്ട വരും. അപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് നമുക്ക് പോകാം. മറ്റു വഴി ഏതാ ആനക്കുളത്തേക്ക് ഇവിടുന്ന്? ഇപ്പോൾ ആനക്കുളത്തേക്ക് ഇനി ഇവിടുന്ന് പോവാ. നിങ്ങൾ എവിടുന്ന് വരെ? ഞങ്ങൾ എറണാകുളത്ത് നിന്ന്. ആ അപ്പോൾ എറണാകുളത്ത് നിന്ന് വരുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും വരേണ്ട വഴി അപ്പുറം കൂടിയാ, കോതമംഗലത്ത് നിന്ന് വന്ന് കുട്ടമ്പുഴ, അങ്ങനെ പന്തപ്ര വഴി മാമലക്കണ്ടം. ആ അങ്ങനെ വന്ന്, ഇങ്ങനെ വന്ന് ഈ വഴി ഇങ്ങനെ ഇറങ്ങി പോവാം. നിങ്ങൾ മാങ്കുളത്തിനെ പോകാൻ ഉദ്ദേശം ഇങ്ങനെ വരുവായിരുന്നു. നിങ്ങൾ ആറാം തീയതി ഇങ്ങോട്ട് കയറി വന്നില്ല? കയറി വന്ന്. അല്ല ഞങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ വന്നെ. ഇവിടുന്നാണോ? അപ്പൊ കറക്റ്റാ. ഇവിടെ ശരിക്കും മാമലക്കണ്ടത്തുണ്ട് കേട്ടോ, കുറെ സ്ഥലങ്ങളൊക്കെ കാണാൻ. ഇവിടെ ഞാൻ അത്യാവശ്യം ഓഫ് റോഡ് ചെയ്യണം. അപ്പൊ നമ്മള് പാക്കേജ് ആയിട്ട് ചെയ്യാറുണ്ട് വരുന്ന ആളുകള്. എങ്ങനെയാ പാക്കേജ്? പാക്കേജ് നമുക്ക് വീട്, രണ്ടു മൂന്ന് വീടുകളുണ്ട്. ആ വീടുകള് അവര് 3500 രൂപ, 3000 രൂപ, 4000 രൂപ റേഞ്ചില് ഒരു ദിവസത്തേക്ക് വാടക. ഫുഡ് അടക്കം? ഫുഡ് നമുക്ക് അതിനകത്ത് എത്ര പേർക്ക് താമസിക്കാല്ലേ? ഇവിടെ സാധാരണ നമുക്ക് വരുന്നത് 6 പേര് 7 പേരാ. നമ്മൾ ഈ ഓഫ് റോഡ് ജീപ്പ് ചെയ്യുമ്പോൾ അതിൽ 6 പേര് 7 പേരെ കാടിന്റെ അകത്താണ്. കാട് സൈഡായിരിക്കും. പിന്നെ ഇവിടെ പ്രധാനമായിട്ട് കൊയിനിപ്പാറ മലയാണ്. ശരി 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 ശരി. നമ്മള് മുകളിൽ കയറിയാ ഇതാ കാണുന്ന മലയില്ലേ, ആ മലയ്ക്ക് ഒപ്പം ഇവിടെ കൊയിനിപ്പാറ മല കയറും. ഓക്കെ ഓക്കെ. ആ മല കയറുമ്പോ ആനമുടി, അതുപോലെ തന്നെ തമിഴ്നാട് ബോർഡർ, വാൽപ്പാറയുടെ ആ ഭാഗമൊക്കെ കാണാൻ പറ്റും. ഓ ശരി ശരി ശരി. പിന്നെ നമ്മള് ഈ മല കയറി അതിന്റെ അങ്ങനെ സൈഡിലേക്ക് ചെല്ലും. ചെന്ന് കഴിയുമ്പോ നമ്മള് നേരുമംഗലത്ത്, നേരുമംഗലം ടൗണിലേക്ക് വരുന്നതിന് മുമ്പ് കേറ്റം കയറില്ല വില്ലാന്ന്. അവിടെ നിന്ന് നോക്കുമ്പോ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മലയിലെ ആ മലകളിൽ ഒരെണ്ണത്തിന്റെ മുകളിൽ, അപ്പൊ ആ സൈഡ് എറണാകുളം ആ ഭാഗമൊക്കെ കാണാൻ പറ്റും. ഇപ്പൊ ഞങ്ങക്ക് ആനക്കുളം പോണെങ്കിൽ ഇങ്ങനെ പോയിട്ട്, ഇതിലേ പോയിട്ട് ഇവിടുന്ന് ചെന്ന് കഴിയുമ്പോ ഒരു 4-5 കിലോമീറ്റർ കഴിയുമ്പോ ലെഫ്റ്റിലേക്ക് പോണം. അവിടുന്ന് ഒരു 9 കിലോമീറ്റർ കഴിയുമ്പോൾ ഇരുമ്പുപാലം, ഇരുമ്പുപാലം, ഇരുമ്പുപാലത്തു നിന്ന് ഒരു 3 കിലോമീറ്റർ കഴിയുമ്പോൾ മച്ചിപ്ലാവ് പള്ളി. പള്ളിയുടെ അവിടുന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാല് കൊരങ്ങാട്ട് വഴി കയറി ചെല്ലും. എത്ര എത്ര ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ട് അവിടുന്ന്? 56-60 കിലോമീറ്റർ അടുത്താണ്. ഒരു 1.5 മണിക്കൂർ, 1.5-2 മണിക്കൂർ എടുക്കും.
അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആനയെ കാണാൻ പറ്റും. ആണല്ലേ, ഞങ്ങള് രാത്രിക്കൊക്കെ രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ രണ്ടുമൂന്ന് ട്രിപ്പ് പോയതാ. ശരി ശരി. അല്ല എത്ര ഇങ്ങനെ പാക്കേജ് നമുക്ക് ഓഫ് റോഡ് പോവാൻ? ഞങ്ങളിവിടെ പ്രധാനമായിട്ടും മുനിപ്പാറ കൊയിനിപ്പാറ ചെയ്യാം. അത് രണ്ടും കൂടെ കൂടി 2500 രൂപ. 2500 രൂപക്ക് എത്ര പേർക്ക്? ആറ് പേർ. പിന്നെ നമ്മള് കല്ലടിയൊക്കെ ഉണ്ട്. അങ്ങനെ വേറെ സ്ഥലങ്ങളിൽ പോണോ ഇങ്ങനെ ഓർക്ക് ഇന്ന് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ മുനിപ്പാറയും കൊയിനിപ്പാറയും ചെയ്ത് കഴിയുമ്പോ തന്നെ ഒരു ഉച്ച മതിയാവും. ഇവിടെ നല്ല ഓഫ് റോഡ് പോകാനുള്ള ജീപ്പാണ്, ഓപ്പൺ ജീപ്പ്. എവിടെ ചെയ്തേക്കണ? അപ്പൊ വണ്ടിയുടെ ഗ്ലാസ് ഇച്ചിരി കൂടി വലുതാക്കി എഴുതായിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ നമ്പർ, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, താഴെ കൊടുത്തേക്കാം. ചേട്ടൻ്റെ പേര്? ആ അപ്പോൾ ഇവിടെ വന്നിട്ട് ജയൻ ചേട്ടനെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് റോഡൊക്കെ നല്ല അടിപൊളിയായിട്ട് 6 പേര് നമുക്ക് ഈ ജീപ്പിൽ കൊണ്ടുപോയി പുള്ളി കറക്കി കൊണ്ടുവരും. എത്ര രൂപ പറഞ്ഞു? 2500 രൂപയാണ്. 2500 രൂപ ഉള്ളൂ. അഡീഷണൽ വേറെ സ്ഥലം പോയാൽ വേറെ പൈസ, അഡീഷണൽ വേറെ സ്ഥലം പോയാൽ കഴിഞ്ഞാൽ വേറെ പൈസ വരും. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ നമ്പർ താഴെ കൊടുത്തേക്കാം, അപ്പോൾ ചേട്ടനെ വിളിച്ചാൽ മതി. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും കഴിക്കട്ടെ വിശന്ന്. നിങ്ങൾ കിടില ആംബിയൻസ് കേട്ടോ, ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുന്ന സ്ഥലം കണ്ടോ. ഞങ്ങള് ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ച് ഈ നേരെ നമ്മള് ആനക്കുളത്തേക്ക് പോവാണ്. ഞങ്ങക്ക് ആ വഴി കൂടി പോകാൻ പറ്റില്ല, അത് ഫോറസ്റ്റ് വിടുന്നില്ല, ഭയങ്കര ഓഫ് റോഡാണ്. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു, പക്ഷേ അത് അതിൽ കൂടി പോകുമ്പോൾ നമുക്ക് ഏകദേശം 18 കിലോമീറ്റർ ഉണ്ടായുള്ളൂ. പക്ഷെ ഞങ്ങളിപ്പോൾ ഒരു 54 കിലോമീറ്റർ ചുറ്റി പോവാണ് ഇവിടുന്ന്. എന്തായാലും നമ്മളിന്ന് അവിടെ എത്തിയിരിക്കും ആനക്കുളത്ത്. ഇവിടുന്ന് ഒരു 1.5 മണിക്കൂർ മറ്റേത് ഓഫ് റോഡാണ്, അവിടെ നിന്ന് കയറിപ്പോണം. 18 കിലോമീറ്റർ 5 മണിക്കൂർ എടുക്കും നമ്മൾ ഓടിച്ചെത്താൻ. അത്ര ഭയങ്കര റിസ്ക് ഉള്ള ഒരു സ്ഥലമാണ്, അതുകൊണ്ട് അത് കൂടെ ഇപ്പം വിടുന്നില്ല. നേരെ ഇനി നമ്മൾ ടൗൺ വഴി കറങ്ങി പോകണം. അപ്പം ഇനി നമുക്ക് ആനക്കുളത്തേക്കുള്ള കാഴ്ചകൾ കാണാം. ഇവിടെ ഒരു നല്ല വെള്ളച്ചാട്ടം ഈ വഴി. ഈ വഴി നിങ്ങൾ എന്തായാലും വരണം കേട്ടോ, അത് കണ്ടോ നല്ല അടിപൊളി റോഡും നല്ല വെള്ളച്ചാട്ടം. ഈ സൈഡിലൊക്കെ നമുക്ക് ഇരിക്കാം, ഇവിടെ വണ്ടി നിർത്തണതിനൊന്നും കുഴപ്പമില്ല, ഫുഡൊക്കെ കഴിക്കാം, ഒരു കുഴപ്പമില്ല. ആനയുണ്ട്, ആനപ്പിണ്ടം ഒക്കെ താഴെ കിടക്കുന്നുണ്ട്. ഈ ഒരു ഉച്ച സമയത്തൊന്നും പ്രശ്നമില്ല. ഇത് കണ്ടോ റോഡിൽ ആനപ്പിണ്ടം. ഉണ്ട്, ഒരുപാട് വണ്ടികൾ നിർത്തിയിടുന്നുണ്ട് ഇവിടെ. ഇവിടെ കുളിക്കാനുള്ളൊരു സ്ഥലം കൂടി ഉണ്ട് കേട്ടോ, ഞാൻ കഴിഞ്ഞു പോയാൽ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് ഇതായിപ്പോയി. ഇതാ ഇവിടെയൊക്കെ ആൾക്കാർ നിർത്തിയിടുന്നുണ്ട് വണ്ടി. അടിപൊളി ഏരിയ. കണ്ടോ, ഇത് അടിമാലി റൂട്ടാണ് കേട്ടോ, അത് നമ്മളെ മൂന്നാറ് അടിമാലി റൂട്ടാണ്. മൂന്നാർക്ക് പോകുന്ന റൂട്ടാണ്. ഒരു മരം കണ്ടോടാ, അടിപൊളി. ഗായ്സ് ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, വേറൊരു മൂടാണ് കേട്ടോ. നല്ല കിട്ടില്ല റോഡാണ്, ഒരു ഇപ്പൊ പണിതിട്ടേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഈ റൂട്ടുണ്ടല്ലോ, കിട്ടല റൂട്ടാണ് കേട്ടോ. റോഡൊക്കെ നല്ല ഇപ്പൊ പണിതാന്ന് തോന്നുന്നു. അടിപൊളി, സൈഡിൽ കാണുന്ന വ്യൂ ഒക്കെ സൂപ്പറാണ്. ഒരു രക്ഷയില്ല, ബൈക്കില് പോവാൻ വരുന്നവർക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും അത്, ഈ റൂട്ട് പോയിട്ടില്ലാത്തവർക്ക്. ഇത് ആനക്കുളം പോകുന്ന റൂട്ടാണ്, നല്ല കിട്ടില റൂട്ട്. കണ്ടോ റോഡ്, കണ്ടോ റോഡ്, ഒരു രക്ഷയില്ല. നമുക്കൊക്കെ അത്ഭുതം, കാരണം ഇത്ര ഉള്ളിലൊരു ഏരിയയില് ഇങ്ങനെ നല്ലൊരു റോഡ്, നല്ല ഹൈവേ പോലെ കിടക്കുന്നു അപ്പുറത്ത് ഇപ്പുറത്ത്. കിട്ടില്ല റോഡോ? ഓ, ആ ഏരിയ ഒക്കെ കണ്ടോടാ. ഇപ്പോ ഇരുമ്പ് പാലം എത്തി, ഇരുമ്പ് പാലം എന്ന് പറഞ്ഞ സ്ഥലം എത്തി. ഇവിടുന്ന് ലെഫ്റ്റ് ആയിരിക്കും. ആ ഇത് നമ്മുടെ അടിമാലി റൂട്ട്. അടിമാലി റൂട്ടിൽ ഒന്ന് കയറും കേട്ടോ ഈ വഴി. ഇനി നേരെ അടിമാലി എത്തണ്ട, അതിനു മുമ്പ് ലെഫ്റ്റ് അല്ലേ, ചോദിച്ചിട്ട് പോ. നമ്മുടെ ഇരുമ്പുപാലം വന്ന് കയറിയിട്ട് നേരെ നമ്മുടെ അടിമാലി റൂട്ടിൽ വരുമ്പോ ഇവിടെ അസ്സീസി പള്ളി അല്ലേ,
അസീസി പള്ളിയുടെ സൈഡിൽ കൂടി ഒരു വഴിയുണ്ട്. ആ വഴി നേരെ ഒരു ഏകദേശം ഒരു 22 kilometers 25 kilometers ആണ് ആനക്കുളത്തിലേക്കുള്ളത്. അടിമാലി പോകണ്ട, അടിമാലി പോകണ്ട. നമ്മള് ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോ അടിമാലി വഴി കാണിക്കും, അത് ദൂരം കൂടുതലാ. ഇതൊരു ഷോർട്ട് കട്ട് ആണ്, നല്ല വഴിയാന്നാ പറഞ്ഞത് ചേട്ടൻ. അപ്പൊ ഞങ്ങൾ ഇവിടെ ചായ ഒക്കെ കുടിച്ചിട്ട് നേരെ വിടാന്ന് വെച്ചാൽ മഴ പെയ്യണ്ടായി. അപ്പോ പിന്നെ അവിടുത്തെ കാഴ്ചകളൊക്കെ ഞാൻ കാഴ്ച. ഗായ്സ്, നമ്മുടെ നമ്മളിവിടെ നിന്ന് വിടുവാണ്. നമ്മുടെ ഈ പള്ളിയുടെ സൈഡിൽ തന്നെ ഒരു വഴിയുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. വണ്ടി ഒന്ന് പോട്ടെ. ഓ, അപ്പൊ ചേട്ടാ ഓക്കെ. ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചു. ഈ വഴിയല്ലടാ, നമുക്ക് ഈ റൈറ്റ് ആണ് പോകേണ്ടത്. ഈ മേളിലേക്കുള്ള വഴി കൂടി നേരെ വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ആനക്കുളത്തിലേക്ക് എത്തും. മഴയുണ്ട്, നല്ലൊരു വലിയ കയറ്റമാണ് കേട്ടോ. ഈ വഴി നേരെ പോയ ആനക്കുളം എത്താം. ഞങ്ങൾ മൂന്നാർ പോകാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ മൂന്നാർ പോയിട്ട് കാര്യമില്ല, നമ്മളെപ്പോഴും പോകണതല്ലേ. അതുമല്ല, ഭയങ്കര തിരക്കായിരിക്കും ഇപ്പോൾ മൂന്നാർ പോയി കഴിഞ്ഞാൽ. സോ ഞങ്ങളപ്പോൾ ആനക്കുളം പോകാമെന്ന് വെച്ചു. അവിടെ നിന്നെ പ്ലാൻ ഉണ്ടായിരുന്നു ആനക്കുളം തന്നെ. അപ്പോൾ ഇവിടെ നിന്ന് ഇത്ര അടുത്താന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ആനക്കുളം തന്നെ പോകാമെന്ന് വെച്ചു. കേറ്റം മാത്രമേ ഉള്ളൂ, കിടിലം കേറ്റം. അയ്യോ, ഇവിടെ നിന്നെടുക്കാം. ഇത് നോക്കിയാ, മേളിലേക്ക് നോക്കിയാ. ഞാൻ ഇതിന്റെ കയറ്റം കാണിച്ചു തരാം കേട്ടോ നിങ്ങക്ക്. ചെന്നിപ്പോയാ, ഇത് നോക്കിക്കേ താഴേക്ക്. ഭയങ്കര കയറ്റം കേട്ടോ, ഇത് നോക്കി. ഇത് കണ്ടോ, ഒടുക്കത്തെ കേറ്റോ കേട്ടോ. വാടാ തിരിച്ചു വാ. ഇത് കണ്ടോ, ഒടുക്കത്തെ കേറ്റമാണിത്. ഇത് കേറി വന്നെങ്കിൽ നല്ല പണിയുണ്ട് ഇവിടെ കണ്ടോ. ഇപ്പൊ നമ്മുടെ എക്സ്പേർട്സ് ഇപ്പൊ കേറി വരും കണ്ടോ. നല്ല കാറ്റില്ലേ, ആ കിട്ടി കിട്ടി. അപ്പൊ നമുക്ക് ഇതിന്റെ മേളിൽ, ഈ മലയുടെ മേളിൽ കൂടി വേണം നമുക്ക് പോവാൻ. കാറും കൊണ്ടൊക്കെ വന്ന് പണി കിട്ടൂ അല്ലേ. നല്ല നല്ല കയറ്റമുണ്ട്, കേറൂലാന്ന് തോന്നുന്നു കാറൊക്കെ. ബൈക്ക് പിന്നെ അഡ്ജസ്റ്റ്മെന്റിലേക്ക് കയറിക്കോളും കേട്ടാ, ഒരു രക്ഷയില്ല. ഈ വഴി വന്ന കുറച്ച് കയറ്റമുണ്ട് കേട്ടോ, അപ്പൊ അത് ശ്രദ്ധിക്ക. കോട കോട കോട, നമ്മള് മൂന്നാറിനല്ല മഞ്ഞ്. ഈ റൂട്ട് അടിപൊളി കേട്ടോ, ഒരു രക്ഷ. തണുപ്പ് എടാ, തണുക്കല്ലേ, തണുപ്പില്ലേ, നല്ല തണുപ്പില്ലേ, നല്ല തണുപ്പ്. ഈ കോട്ടിട്ടോണ്ട് അത്ര അറിയണല്ലോ. പക്ഷെ ഇവിടെ നല്ല മഞ്ഞുണ്ട് കണ്ടോ. പക്ഷെ ഇത് നമ്മുടെ അടിമാലിന്ന് ആനക്കുളത്തേക്കുള്ള റോഡിലേക്ക് വന്ന് ജോയിൻ ചെയ്തു. അവിടെ നിന്ന് അങ്ങോട്ട് നല്ല റോഡാട്ടോ കിട്ടിയേ. അവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റ് വരണം അടിമാലി. ഇത് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന അടിമാലി ആനക്കുളം റോഡില്ല. വഴി കുഴപ്പമില്ല, അത്യാവശ്യം നല്ല വഴിയാ. ചെറിയ മഴയുണ്ട്, മഴ കൂടായിരുന്ന നമുക്ക്. കൂടിയാ പണി കിട്ടും, കേറി നിൽക്കാൻ പോലും സ്ഥലമില്ല. എന്തായാലും നോക്കാം. ഗായ്സ്, ഇവിടെ നമുക്ക് തേയിലത്തോട്ടം കിട്ടിയിട്ടുണ്ട് കണ്ടോ, ജംഗിൾ റിസോർട്ട്. വാവ്, നമ്മൾ നല്ല പൊരി മഴയത്താ കേട്ടോ ആനക്കുളം കാണാൻ പോകുന്നത്. ഒറ്റ മഴ അങ്ങോട്ട് നോക്കിയേ,
ഒരു രക്ഷയില്ല. വന്നല്ല ആ ഗായ്സ്, ലെൻസിൽ നമ്മൾ വെള്ളം വീണുകൊണ്ട് നിങ്ങൾക്ക് എത്ര ക്ലാരിറ്റിയിൽ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കത് അറിയില്ല കേട്ടോ കറക്റ്റായിട്ട്. എന്നാലും ഞാൻ എൻ്റെ മാക്സിമം ഞാൻ വിഷ്വലൊക്കെ ഷൂട്ട് ചെയ്യും. അപ്പുറത്തും ഇപ്പുറത്തും നല്ല തേയിലത്തോട്ടം, മഞ്ഞ്, കോട, ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയി പോയത്. ഒരു രക്ഷയില്ല. ഇതുണ്ടോ ഈ സൈഡൊക്കെ നിറച്ചും കോടയാണ്. അതായത് നമ്മള് കോട എത്തി. കോട ഗായ്സ് പൊളി പൊളി. നല്ല മഴയത്താട്ടോ പോണേ. ചിലപ്പോ വിഷ്വലിൽ നിറച്ച് വെള്ളം ഉണ്ടാവും, നിങ്ങളൊന്ന് ക്ഷമിക്കുക. കാരണം നല്ല മഴയത്താണ് ഞാനിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടേ ഇവിടെയൊക്കെ ഒരുപാട് റിസോർട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങള് ആനക്കുളം എത്തി. സംഭവം മഴയായോണ്ട് നമുക്ക് വെളിയിലേക്ക് ഇറങ്ങാം. മഴ മാറി. ആ അപ്പൊ ആന വന്നിട്ടില്ല. നമ്മള് ജസ്റ്റ് വെയിറ്റ് ചെയ്യും. ഇവിടെ ഇങ്ങോട്ട് വരുന്ന വഴിയുണ്ടല്ലോ മഹാ അലമ്പ്. അതെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നമുക്ക് കാറെടുത്ത് ഒന്നും വരാനേ പറ്റില്ലോ, അത്രയ്ക്ക് കോളായിട്ട്. തോൽവി ഓഫ് ദി ഇന്ത്യ ആണ്. അത്രയും തല്ലിപ്പുള്ളി വഴി. പക്ഷെ അവന്റെ വണ്ടി നല്ല മറ്റേ ഓഫ് റോഡ് ഓടിക്കണോണ്ട് കുഴപ്പമില്ല. എന്റെ നടുവ് ഒടിഞ്ഞ് പണ്ടാറടങ്ങി. നമുക്ക് എന്തായാലും ഇന്ന് ആനയെ കാണാന്നുള്ള ഒരു പ്രതീക്ഷയിൽ നിൽക്കുക. എന്തായാലും ഇത് കണ്ടിട്ടേ പോവുള്ളൂ, നിങ്ങളെ കാണിച്ചു വന്നിട്ട് ഇരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് വെയിറ്റ് ആൻഡ് സീ. അമ്മച്ചമാരെ ഇതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ആന ഇറങ്ങുന്ന ആ ഒരു പുഴ കണ്ട. ഇവിടെ ഇത്രയും വണ്ടികളുണ്ട് കണ്ട. വെയിറ്റ് ചെയ്യണം എല്ലാവരും ഇങ്ങനെ ആന വരുന്നത് നോക്കി. ഇന്നലെ രാവിലെ 10-12 വരെ 10-30 ആനകൾ ഇവിടെ ഉണ്ടായിരുന്നു പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് നമ്മൾ ആനയെ കണ്ടിട്ടേ നമ്മൾ തിരിച്ച് പോവുള്ളൂ. ഇതാണ് കേട്ടോ ആ സ്ഥലം. ഇവിടെ ഫുട്ബോളൊക്കെ കളിക്കുന്ന സ്ഥലമാണ്. അതാ ആ താറാവ്. അപ്പൊ ഗായ്സ് രാവിലെ ഇന്നലെ റൈഡൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഒരുപാട് ലേറ്റായി, രാത്രിയായി. ഇപ്പൊ എണീക്കുന്നേ ഉള്ളു. നമ്മൾ വിചാരിച്ച പോലെ അങ്ങനെ കണ്ടു, പക്ഷേ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഏകദേശം ഒരു 10 മണിയായി രാത്രി എത്തിയപ്പോൾ. അപ്പോൾ ലൈറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും സോറി. നമുക്ക് അടുത്തൊരു യാത്രയിൽ ഞാൻ എന്തായാലും ആനക്കുളം ഇപ്പോൾ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് നിങ്ങളെ ഞാൻ കറക്റ്റ് അത് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാട്ടിലൂടെ യാത്ര ചെയ്യാൻ പറ്റിയൊരു കിടിലം വഴിയാണ് ഞങ്ങൾ ഇന്നലെ സഞ്ചരിച്ചത്. അപ്പോൾ എല്ലാവരും അത് മൂന്നാറ് പോകുമ്പോൾ അതുവഴി പോവുക. ബൈക്കിൽ പോകണമെങ്കിൽ അത്രയും നല്ലത്, അടിപൊളിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പുറത്തുള്ള കാഴ്ചകളൊക്കെ അടിപൊളിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ബൈ.